അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ഹിന്ദി ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വ്യഞ്ജനാക്ഷരങ്ങളിൽ സ വരെ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഏതാണ് പഠിക്കാനുള്ളത്? അടുത്ത ലെറ്റർ ഏതാണ് വരുന്നത്? സ കഴിഞ്ഞാൽ ഹായാണ് അല്ലേ. ഏതാണ് വരുന്നത്? ഹാ. ഹാ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഹാത്തി, പിന്നെന്താണ് ഹൽ, ഹത്തൗഡ. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ഹാ ഹാ വെച്ചിട്ട് ഫസ്റ്റ് വരുന്ന വേർഡാണ് ഹാത്തി. ഹാത്തി എന്താണ്? ആ എലിഫൻറ്റ് അല്ലേ. ഹാത്തി എലിഫൻറ്റ്. പിന്നെ അടുത്തത് ഏതാണ് വരുന്നത്? ഹൽ അല്ലേ. ഏതാണ് ഹൽ? ഹൽ എന്താണ്? ആ പ്ലവ് അല്ലേ. ഹൽ പ്ലവ്. ഹൽ പ്ലവ്. പിന്നെ ഹത്തൗഡ ഹാമർ. ഹത്തൗഡ ഹാമർ അല്ലേ. ഹത്തൗഡ ഹാമർ. പിന്നെ ആ ഹാ വെച്ചിട്ട് ഹാത്തി എലിഫൻറ്റ് ഹൽ പ്ലവ് ഹത്തൗഡ ഹാമർ. ഓക്കെ. ഇനി ഹാ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെറ്റർ ഏതാണ് വരുന്നത്? ക്ഷായാണ് അല്ലേ. ക്ഷ ക്ഷ വെച്ചിട്ട് നമുക്ക് ഏതാണ് വരുന്നത്? ക്ഷത്രി. ക്ഷത്രി എന്താണ്? ക്ഷത്രി. ക്ഷത്രി എന്താണ്? വാരിയർ അല്ലേ. ക്ഷത്രി വാരിയർ. ക്ഷത്രി വാരിയർ. പിന്നെ ക്ഷ കഴിഞ്ഞാൽ ത്ര അല്ലേ. ത്ര വെച്ചിട്ട് തൃശ്ശൂൽ. തൃശ്ശൂൽ എന്താണ്? തൃശ്ശൂൽ. തൃശ്ശൂൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂലം. ത്രീ പ്രോഞ്ച്ഡ് ലാൻസ്. ത്രീ പ്രോഞ്ച്ഡ് ലാൻസ്. ത്രീ പ്രോഞ്ച്ഡ് ലാൻസ്. തൃശ്ശൂൽ ത്രീ പ്രോഞ്ച്ഡ് ലാൻസ്. ഇനി ലാസ്റ്റിലത് ജ്ഞ അല്ലേ. ഏതാണ് ജ്ഞ? ജ്ഞ ഏതാണ് വരുന്നത്? ജ്ഞാനി. ജ്ഞാനി എന്താണ്? ആ സ്കോളർ അല്ലേ. ജ്ഞാനി എന്താണ്? സ്കോളർ. നോക്കാം. ഹാത്തി എലിഫൻറ്റ് ഹൽ പ്ലവ് ഹത്തൗഡ ഹാമർ ക്ഷത്രിയ വാരിയർ തൃശ്ശൂർ ത്രീ പ്രോഞ്ച്ഡ് ലാൻസ് ജ്ഞാനി സ്കോളാർ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള വേർഡ്സ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹാത്തി എലിഫൻറ്റ് ഹൽ പ്ലവ് ഹത്തൗഡ ഹാമർ ക്ഷത്രിയ വാരിയർ തൃശ്ശൂർ ത്രീ പ്രോഞ്ച്ഡ് ലാൻസ് ജ്ഞാനി സ്കോളാർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയാണ് എന്ത് വരുന്നത്? വേർഡ്സുകൾ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ താഴെ എന്തുണ്ട്? കോപ്പി എഴുതാനുണ്ട് അല്ലേ. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഇതെന്ത് ചെയ്യുക? കംപ്ലീറ്റായിട്ട് എഴുതുക. ഇനി നമുക്ക് പഠിക്കാൻ, നമ്മൾ വേർഡ് ഫോർമേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വേർഡ് ഫോർമേഷൻ എല്ലാവരും പഠിച്ചില്ലേ. ഇനി നോക്കുക, നമ്മൾ പേജ് നമ്പർ 68. പേജ് നമ്പർ 68 ചെറിയൊരു വർക്കുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. കണ്ടില്ലേ, ചൗക്കോർ മെംസേ നീച്ചേ ദിയേ ശബ്ദോം കോ ഗോൾ ലഗായ. ഇവിടെ താഴെ ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഇവിടെ കുറച്ച് വേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗജ്, ഇതിലുള്ള വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്തിട്ട് എഴുതണം. ഇപ്പം നോക്കുക, ഫസ്റ്റിലത് കണ്ടില്ലേ, കളർ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഗജ് അത് ഇവിടെ കിട്ടി. അതുപോലെ നമുക്ക് ഇതിലുള്ള ഓരോ വേർഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബോക്സിൽ നിന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? കളറ് കൊടുക്കുക. നമുക്ക് ഇൻട്രാക്ഷൻ ക്ലാസ്സിൽ മാം നന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വേർഡ്സുകൾ ഇത്രയാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻട്രാക്ഷൻ ക്ലാസ്സിൽ ബാക്കി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഒന്ന് ഇത്രയും മതി. അസ്സലാമു അലൈക്കും.